സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ് ഇപ്പോൾ ജോബ് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രെയിനിങ് എടുക്കേണ്ടതായിട്ടും വരും. എന്നാൽ അപ്പോഴും പല സ്റ്റുഡൻസും ഓൺലൈൻ ക്ലാസ്സുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇത്ര നാളായിട്ടും ഓൺലൈൻ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യം മറക്കരുത്. അതിനുശേഷം പിന്നെയും ഓൺലൈൻ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുക? അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. വെൽക്കം ടു ആൾ എം ടി ടി സി ഇന്റർനാഷണൽ എൽസിയുടെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഖിലേഷ് കുമാർ സി, എം ടി ടി സി ഇന്റർനാഷണൽ എൽസിയുടെ മാനേജിംഗ് പാർട്ണറാണ്. എം ടി ടി സി ഇന്റർനാഷണൽ എൽ എൽ സി ആൻഡ് ഐ എസ് ഒ 9001:2015 ടി വി റിയൽ ആൻഡ് സർട്ടിഫൈഡ് സെൻ്ററാണ്. അതുകൂടാതെ അമേരിക്കൻ സൊസൈറ്റി ഓഫ് നോൺ ഡിസ്ട്രിക്ട് ടെസ്റ്റിങ്ങിൻ്റെ ASNT കോർപ്പറേറ്റ് പാർട്ണർ കൂടിയാണ്. എം ടി ടി സി ഇന്റർനാഷണൽ എൽ എൽസിയുടെ കീഴിൽ വരുന്ന സിവിൽ QAQC പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. സിവിൽ QC പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമുക്ക് പ്രൊജക്ട് എഞ്ചിനീയർ, സൈറ്റ് എഞ്ചിനീയർ, അതുപോലെ QC എഞ്ചിനീയേഴ്സ്, അങ്ങനെ നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് സിവിൽ QA QC എന്ന് പറയുന്നത്. ആർക്വിങ്സ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് കേരളത്തിലുള്ള ലീഡിംഗ് എ ഗ്രേഡ് സിവിൽ കോൺട്രാക്ടേഴ്സ് ആണ്. അപ്പോൾ അവർ എം ടി ടി സിയുടെ ഒരു അസോസിയേറ്റ് ഫേംസ് ആണ് ആർക്വിങ്സ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രൊജക്റ്റുകളിൽ ഇതുപോലെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റുകളിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോടുകൂടി, ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളാണ് എം ടി ടി സിയിൽ നിന്നും നിങ്ങൾക്ക് QC പ്രോഗ്രാം വഴി ലഭിക്കുക. അപ്പോൾ ഇതിൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഡിപ്ലോമ, B.Tech, ITI, സിവിൽ കഴിഞ്ഞവരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ, മെയിൻ ഇഷ്യൂ, ഇപ്പോൾ പാസ്ഔട്ടായിട്ട് വരുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അവർക്കൊരു പ്രാക്ടിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അല്ല, എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ ആയിരുന്നു കൂടുതലും വന്നിരുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോളജിൻ്റെ കുറവ് ഈ 2021 പാസ്ഔട്ട് ആവുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, ആ ഒരു ന്യൂനത നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അതിനു വേണ്ടിയിട്ടാണ് എം ടി ടി സി ഇന്റർനാഷണൽ എൽ സിയുടെ ഈ പ്രാക്ടിക്കൽ സൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള QA QC പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ QC പ്രോഗ്രാമിൻ്റെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന കണ്ടൻറ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സൈറ്റിൽ QC എഞ്ചിനീയറായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ വരുന്നത് ആ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് സിലബസും ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ സിവിൽ QC പ്രോഗ്രാമിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൈറ്റിൽ, നിങ്ങളൊരു സൈറ്റിൽ ഒരു പ്രൊജക്ട് എഞ്ചിനീയറോ സൈറ്റ് എഞ്ചിനീയറോ സൈറ്റ് സൂപ്പർവൈസറോ അല്ലെങ്കിൽ QA QC എഞ്ചിനീയർ തന്നെയായിട്ടോ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്, അതിൻ്റെ ഏറ്റവും ബേസ് മുതൽ ഹൈ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു എ ഗ്രേഡ് സിവിൽ കോൺട്രാക്ടിൻ്റെ കീഴിൽ നടത്തുന്ന സിവിൽ QC പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈറ്റിൽ എഞ്ചിനീയേഴ്സിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എസ്പെഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ 2021 പാസ്ഔട്ട് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ട്രെയിനിങ് മാത്രം കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ, സിവിൽ സൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോഗ്രാമിന് ശേഷം നമുക്ക് ഇതിൻ്റെ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് എ ഗ്രേഡ് കോൺട്രാക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ സിവിൽ വർക്ക് ചെയ്യുന്ന ബിൽഡേഴ്സിൻ്റെയും എല്ലാം സൈറ്റുകളിൽ ഇൻറ്റേൺഷിപ്പുകളും അതുപോലെ തന്നെ ജോബും എം ടി ടി സിയിൽ നിന്ന് തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഗൾഫിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അവിടുത്തെ ഡ്രോയിങ്സുകൾ വെച്ചിട്ടുള്ള പ്രത്യേക ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഗൾഫ് ഇൻ്റർവ്യൂസും അതിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം, എങ്ങനെ ഗൾഫ് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്, അപ്പോൾ അതിനെല്ലാമുള്ള പ്രത്യേക ട്രെയിനിങ്ങുകളും നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലേ ഔട്ടുകൾ, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂള്, അതുപോലെ നമുക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ ഇവിടത്തേക്കൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ലേ ഔട്ടുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ നമുക്ക് വിവിധ ബാങ്ക് ലോണുകളും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട എസ്റ്റിമേഷൻസ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, ക്വാണ്ടിറ്റി സർവേയിങ് ഒക്കെ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, എസ്റ്റിമേഷൻ റിപ്പോർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ QA QC എന്ന് പറഞ്ഞ പ്രോഗ്രാം മാത്രമല്ല, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫുൾ പ്രോഗ്രാമും, അതായത് ഇൻക്ലൂഡിങ് പ്ലാനിങ് സോഫ്റ്റ്വെയർസിൻ്റെ ട്രെയിനിങ്ങും QS ക്വാണ്ടിറ്റി സർവേയിങ്ങും കോസ്റ്റ് എസ്റ്റിമേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പ്രോഗ്രാമും പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പ്രോഗ്രാമും എം ടി ടി സി ഇൻറ്റർനാഷണൽ എൽസിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എം ടി ടി സി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ TUV റിയൽ ആൻഡ് ISO 9001:2015 സർട്ടിഫൈഡ് ആണ്. അതുകൂടാതെ അമേരിക്കൻ സൊസൈറ്റി ഓഫ് നോൺ ഡിസ്ട്രിക്ട് ടെസ്റ്റിങ്ങിൻ്റെ കോർപ്പറേറ്റ് പാർട്ണർ കൂടിയാണ് എം ടി ടി സി.
അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതുപോലെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണ്, ഒരു പ്രൊജക്റ്റിൻ്റെ സൈറ്റിലാണ്. ഇത് ഷട്ടറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 days ആയി. അപ്പോൾ ഇങ്ങനത്തെ ഷട്ടറിങ് വർക്കുകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ക്വാളിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ സപ്പോർട്ട് എങ്ങനെ കൊടുക്കണം, അതിൻ്റെ ജാക്കി സ്പാന്, അതുപോലെ തന്നെ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ക്യൂറിങ്, കോൺക്രീറ്റിൻ്റെ ടെസ്റ്റിങ്ങുകൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സിലബസിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ മെറ്റീരിയൽസിൻ്റെ സ്റ്റോറേജ്, മെറ്റീരിയൽസിൻ്റെ ഹാൻഡ്ലിങ്, അതുപോലെ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് സൈറ്റ് വരുമ്പോൾ അതിൻ്റെ വർക്ക് ഷെഡ്യൂൾസ്, വർക്ക് റിപ്പോർട്ടിങ്, അതുപോലെ ഡെയിലി പ്രോഗ്രസ് റിപ്പോർട്ട്, മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ടിങ്ങുകൾ, ഈ കാര്യങ്ങളും നമ്മൾ ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പ്രൊജക്ട് എഞ്ചിനീയറുടെ, ഒരു സൈറ്റ് എഞ്ചിനീയറുടെ, അല്ലെങ്കിൽ ക്യൂസി എഞ്ചിനീയറുടെ ഒരു മെയിൻ സ്കില്ല് എന്ന് പറയുന്നതാണ് നമുക്ക് കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാനുള്ള കഴിവ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ വർക്കുകളും ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ആദ്യമേ ഏത് വർക്കുകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ആ വർക്കുകൾക്ക് പ്രയോറിറ്റി കൊടുത്ത് ചെയ്താൽ മാത്രമാണ് നമുക്ക് വർക്ക് ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വർക്കുകൾക്ക് ആദ്യമേ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് വളരെ രീതിയിൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പ്രോഗ്രസ്സിനെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനത്തെ വർക്ക് ഷെഡ്യൂളിങ്, അതുപോലെ തന്നെ ഇനി വിവിധ ടെസ്റ്റിങ്ങുകൾ, ഇപ്പോൾ കോൺക്രീറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെയാണെങ്കിൽ അതിൻ്റെ സ്ലം ടെസ്റ്റ്, അതുപോലെ തന്നെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള റീബോൺ ഹാമർ ടെസ്റ്റുകൾ, ഇങ്ങനത്തെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകളും എല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. സിവിൽ ക്യൂസി പ്രോഗ്രാമിൽ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി. നമ്മൾ സൈറ്റിൽ യൂസ് ചെയ്യുന്ന സാൻഡ്, അഗ്രിഗേറ്റ്, സിമെൻറ്റ്, അതുപോലെ തന്നെ ബ്രിക്സ്, ഇങ്ങനെ വരുന്ന ഈ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമുക്ക് എൻഷുർ ചെയ്യുവാൻ സാധിക്കുക. ഈ ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് സൈറ്റിൽ മെറ്റീരിയൽ വരുമ്പോൾ, എസ്പെഷ്യലി സാൻഡ് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ, അതുപോലെ അഗ്രിഗേറ്റ് വരുമ്പോൾ അതിൻ്റെ സൈസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എൻഷുർ ചെയ്യുക എന്നുള്ളത് ക്വാളിറ്റി ക്യൂസി എഞ്ചിനീയർ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൂടാതെ തന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെറ്റീരിയൽസിൻ്റെ സ്റ്റോറേജ്. ഇപ്പോൾ നമുക്ക് സിമെൻറ്റ്, സിമെൻറ്റൊക്കെ വരുമ്പോൾ ആ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ എന്താണ്, സിമെൻറ്റ് കട്ട പിടിച്ചു പോകാം അല്ലേ. അപ്പോൾ അത് പിന്നെ നമുക്ക് യൂസ്ലെസ് ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സൈറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ചെക്കിംഗ്, അതായത് സൈറ്റ് ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ ഇതിൻ്റെ 3rd floor ഒരു ബ്രിക്ക് വർക്ക് നടക്കുകയാണെങ്കിൽ അവിടെ ആ വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് അവിടുത്തെ സൈറ്റ് ഇൻചാർജ് ആയിട്ടുള്ള എഞ്ചിനീയർ അറിഞ്ഞിരിക്കണം. എങ്കിലാണ് അവർക്ക് പ്രോപ്പറായിട്ട് ആ സമയത്ത് അവിടെ വന്നിട്ട് ആ വർക്കുകൾ ഇൻസ്പെക്ഷൻ ചെയ്യുവാനും ആ വർക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. ഒരു സിവിൽ ക്യൂസി എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങുകളുടെയൊക്കെ ചെക്ക് ലിസ്റ്റുകളും അതിൻ്റെ മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റുകളും ടെസ്റ്റ് പ്രൊസീജിയേഴ്സ്, ഇൻസ്പെക്ഷൻ ടെസ്റ്റ് പ്രൊസീജിയേഴ്സ്, ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ RCC, PCC വർക്കുകൾ, അല്ലെങ്കിൽ ഷട്ടറിങ് വർക്കുകൾ, ഡി ഷട്ടറിങ് വർക്കുകൾ, ഇങ്ങനത്തെ വർക്കുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ കോൺക്രീറ്റിങ് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ടെസ്റ്റുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ വർക്കുകൾ ഇപ്പോൾ ബ്രിക്ക് മാസൺറി വർക്കുകൾ ചെയ്യുമ്പോൾ ആ വർക്കുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു ടെസ്റ്റിംഗ് QAQC ഇൻസ്പെക്ഷൻ ആക്ടിവിറ്റി നടക്കുമ്പോൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ആ ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ക്യൂബ് ടെസ്റ്റ്, സ്ലം ടെസ്റ്റ്, അല്ലെങ്കിൽ ലോ ടെസ്റ്റുകൾ, റീബോൺ ഹാമർ ടെസ്റ്റുകൾ, ഇങ്ങനത്തെ ടെസ്റ്റുകൾ നടത്തുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഡോക്യുമെൻ്റലാക്കുക. അതും ഒരു QAQC എഞ്ചിനീയറെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യുക, ഇൻസ്പെക്ഷൻ ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുക, ഇതെല്ലാം പ്രോപ്പർ ഡോക്യുമെൻ്റ് റിപ്പോർട്ട് നമ്മൾ ടെസ്റ്റിങ്ങിന് മുമ്പേ തന്നെ പ്രോപ്പർ ഡോക്യുമെൻ്റലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക്, ഡിപ്ലോമ, ITI കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ എഞ്ചിനീയർ, സൂപ്പർവൈസർ, QC എഞ്ചിനീയേഴ്സ്, ഇങ്ങനെ വിവിധ പോസ്റ്റുകളിൽ ഇന്ത്യയിലും വിദേശത്തും വർക്ക് ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സാണ് ഈ MTTC ഇൻറ്റർനാഷണൽ LLC സിവിൽ QAQC കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ശേഷം ആർക്വിങ്സ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റിൻ്റെ പ്രോജക്റ്റുകളിലെ സൈറ്റ് ഇൻറ്റേൺഷിപ്പുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ A-grade സിവിൽ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്തു നിന്നാണ് നിങ്ങൾ കോഴ്സ് ചെയ്തത് എന്നുള്ള സർട്ടിഫിക്കറ്റും ഇതിനോടുകൂടി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ തന്നെ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകളും ലഭിക്കുന്നു. MTTC ഇൻറ്റർനാഷണൽ LLC ഇന്ത്യയിലെ മെയിൻ ബ്രാഞ്ച് ലൊക്കേറ്റ് ചെയ്യുന്നത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ്. അതുകൂടാതെ പെരുമ്പാവൂര് മയൂരി ടവറിൻ്റെ 3rd floor ബ്രാഞ്ച് ഓഫീസും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ ലഭിക്കുന്നതാണ്. അതിനുശേഷം ആർക്വിങ്സ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റിൻ്റെ പ്രൊജക്ട് സൈറ്റുകളിലും നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇൻറ്റേൺഷിപ്പിന് ശേഷമാണ് നമുക്ക് ഇതുപോലെ ലൈസൻസ്ഡ് കോൺട്രാക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ബിൽഡേഴ്സിൻ്റെയോ കീഴിൽ നിങ്ങൾക്ക് ജോബും MTTC നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഗൾഫിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അവിടത്തേക്കുള്ള ജോബ് അസിസ്റ്റൻസും അവിടുത്തെ ജോബ് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും MTTC നിന്ന് തന്നെ ലഭ്യമാണ്. വിവിധ കോൺട്രാക്ടേഴ്സിനും ബിൽഡേഴ്സിനും മാൻ പവർ സപ്ലൈ കൂടി ചെയ്യുന്ന ഒരു ഫേം കൂടിയാണ് MTTC. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേസ്മെൻറ്റും നല്ല രീതിയിൽ നൽകി വരുവാൻ സാധിക്കുന്നു. ഇനി സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് പ്രൊജക്ട് സൈറ്റിൽ ഇതിങ്ങനെ
അങ്ങനത്തെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് നടക്കുമ്പോൾ ഉള്ള QAQC പ്രോഗ്രാംസ് കൂടാതെ വർക്ക് ചെയ്തതിന് ശേഷം, ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തതിന് ശേഷമുള്ള ഇൻറ്റീരിയർ വർക്കുകൾ, ഇൻറ്റീരിയറിൻ്റെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഇൻറ്റീരിയർ കോഴ്സുകളും ഇതുപോലെ പ്രാക്ടിക്കൽ ഇൻറ്റീരിയർ ഡിസൈൻ ട്രെയിനിങ്ങോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അതിലും നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഈ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ ടൈമിലും എല്ലാവരും ഫിനാൻഷ്യലി വളരെ ടൈറ്റാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ സമയത്തും എങ്ങനെ നമുക്ക്, എന്നാൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ, പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലും പ്രൊജക്ട് എഞ്ചിനീയർ, QC എഞ്ചിനീയർ അങ്ങനത്തെ ജോബ് പൊസിഷനിലെല്ലാം വർക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒത്തിരി ഡിപ്ലോമ ITI B.Tech സ്റ്റുഡൻസ് പാസ് ഔട്ടായിട്ട് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ് ഇപ്പോൾ ജോബ് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രെയിനിങ് എടുക്കേണ്ടതായിട്ടും വരും. എന്നാൽ അപ്പോഴും പല സ്റ്റുഡൻസും ഓൺലൈൻ ക്ലാസ്സുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇത്ര നാളായിട്ടും ഓൺലൈൻ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യം മറക്കരുത്. അതിനുശേഷം പിന്നെയും ഓൺലൈൻ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുക? അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം, പ്രാക്ടിക്കൽ വിത്ത് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് MTTC നിന്നും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിന് വരുമ്പോൾ നമുക്കതിൻ്റെ ഫീസും എല്ലാവർക്കും ഒരു ഇഷ്യൂ തന്നെയാണ്, ഇങ്ങനത്തെ ഒരു ഫിനാൻഷ്യലി ടൈറ്റ് ആയിട്ടുള്ള ഒരു ലോക്ക്ഡൗൺ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ MTTC നിന്നും നോ കോസ്റ്റ് EMI നിങ്ങൾക്ക് ഫീസ് അടച്ച് തീർക്കുവാനുള്ള ഫെസിലിറ്റി ലഭ്യമാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുമ്പോഴും EMI അടച്ച് ഇതിൻ്റെ ഫീസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ അത് MTTC നിന്ന് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതും നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിനുശേഷമുള്ള പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും MTTC നിന്ന് ലഭ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗൾഫിൽ വർക്ക് ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് അവിടേക്കുള്ള ജോബ് അസിസ്റ്റൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുവാൻ സാധിക്കും. ആർക്വിങ്സ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് കേരളത്തിലെ പ്രശസ്തമായ എ ഗ്രേഡ് സിവിൽ കോൺട്രാക്ടറാണ്. അപ്പോൾ എ ഗ്രേഡ് സിവിൽ കോൺട്രാക്ടറിൻ്റെ കീഴിലുള്ള പ്രാക്ടിക്കൽ സിവിൽ QAQC കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ് MTTC ഇൻ്റർനാഷണൽ LLCയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുക. ഇതിനുശേഷമുള്ള സർട്ടിഫിക്കേഷൻ TUV റിയൽ ആൻഡ് ISO 9001:2015 സർട്ടിഫൈഡ് ആണ്. ASNT കോർപ്പറേറ്റ് പാണ്ടറാണ്. സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ അഫിലിയേറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടുതൽ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിനും അതുപോലെ തന്നെ ട്രെയിനിങ്ങിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കും MTTC ആയിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാ എ ഗ്രേഡ് സിവിൽ കോൺട്രാക്ടറിൻ്റെ കീഴിലുള്ള ഒരു പ്രാക്ടിക്കൽ സിവിൽ QAQC കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റർനാഷണലി തന്നെ ഏറ്റവും വലിയ ഒരു ഇൻസ്പെക്ഷൻ ഏജൻസിയായ TUV റിയൽ ആൻഡ് ISO 9001:2015 സർട്ടിഫൈഡ് സെൻ്ററാണ്. അതുകൂടാതെ ASNT അമേരിക്കൻ സൊസൈറ്റി ഓഫ് നോൺ ഡിസ്ട്രിക്റ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ കോർപ്പറേറ്റ് പാർട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ അഫിലിയേറ്റഡ് പ്രോഗ്രാമുമാണ് MTTC നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ നിങ്ങളൊരു എ ഗ്രേഡ് സിവിൽ കോൺട്രാക്ടിൻ്റെ കീഴിലാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്തത് എന്നുള്ള പ്രത്യേക സർട്ടിഫിക്കറ്റും MTTC നിന്നും ഈ സിവിൽ QC അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കോഴ്സ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് അറിയുവാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഡീറ്റെയിൽഡ് സിലബസും ഞങ്ങൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സ്റ്റേ സേഫ്. താങ്ക് യു.